ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ കുഞ്ഞുമക്കൾക്കും സുഖമാണോ, സന്തോഷമാണോ എന്നെല്ലാവരും ഒന്ന് ചാടി എണീറ്റ്, എന്നിട്ട് കൈകളൊക്കെ കൂപ്പിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് നമുക്ക് ഈശോയോട് ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയോട് പ്രാർത്ഥിച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ട് നമുക്കിന്ന് പഠിക്കാം. അപ്പം എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു പിടിച്ചേ. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഈ ക്ലാസ്സിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. നല്ല വിശുദ്ധി നിറഞ്ഞ, വിജ്ഞാനം നിറഞ്ഞ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുവാൻ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മക്കളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ 9-ാമത്തെ പാഠം പഠിച്ചു അല്ലേ? എന്തായിരുന്നു നമ്മുടെ പാഠത്തിൻ്റെ പേര്? ആ, കൽപ്പനകൾ പാലിച്ച ഈശോ. കൽപ്പനകൾ പാലിച്ച നല്ല ഈശോനെക്കുറിച്ച് നമ്മൾ 9-ാമത്തെ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് മനസ്സിലാക്കി. അപ്പോൾ ടീച്ചർ ഒരു കുഞ്ഞു വചനം, ഒരു കൊച്ചു വചനം മക്കൾക്ക് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി തന്നായിരുന്നു. ഏതായിരുന്നു വചനം? ആ, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം തിരുവചനങ്ങൾ. ഒന്ന് ഉറക്കെ പറഞ്ഞേ എല്ലാ മക്കളും കൂടി. ആ ടീച്ചറൊന്ന് കേൾക്കട്ടെ, ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആ, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു അല്ലേ? അപ്പോൾ വചനം ഉറക്കെ പറഞ്ഞു. മിടുക്കന്മാരും മിടുക്കികളും നല്ല ഒച്ചത്തി വചനമൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ടീച്ചർ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു വിട്ടായിരുന്നു. എന്തായിരുന്നു? ആ, മാതാപിതാക്കളെ അനുസരിക്കണമെന്ന് അല്ലേ? മാതാപിതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞ് സഹായം ചെയ്തു കൊടുക്കണമെന്ന് എല്ലാവരും ചെയ്തു കൊടുത്തോ? ചെയ്തു കൊടുത്തല്ലേ. നിങ്ങളുടെ മുഖം കണ്ടാലറിയാം നിങ്ങൾ നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് എല്ലാവരും ചെയ്തു കൊടുത്തുന്നു. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ഈശോ എന്താണ്? കൽപ്പനകൾ പാലിച്ച് ജീവിച്ചെന്ന് പറഞ്ഞു ഇല്ലേ? അപ്പം നമ്മളും എന്ത് ചെയ്യണം? ഈശോയെപ്പോലെ കൽപ്പനകൾ പാലിച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരണമെന്ന് കഴിഞ്ഞ ആഴ്ച ടീച്ചർ പറഞ്ഞു തന്നു അല്ലേ? ഈശോ ദൈവകൽപ്പന മാത്രമായിരുന്നോ പാലിച്ചിരുന്നത്? ആണോ? നിങ്ങൾക്കറിയാവോ? ടീച്ചർ പറഞ്ഞു തരാം. ഈശോ ദൈവകൽപ്പന മാത്രമല്ല, ദൈവകൽപ്പനയോടൊപ്പം ഈശോയുടെ സമൂഹത്തിൻ്റെ നിയമങ്ങളും പാലിച്ചിരുന്നു. അതായത് യഹൂദ സമൂഹത്തിലാണ് ഈശോ ഉണ്ടായിരുന്നത്. ആ യഹൂദ സമൂഹത്തിൻ്റെ പ്രത്യേക നിയമങ്ങളുണ്ടായിരുന്നു. ആ നിയമങ്ങളും ആര് പാലിച്ചിരുന്നു? ഈശോ പാലിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ പ്രത്യേക നിയമങ്ങളുണ്ടോ? ഉണ്ടോ? നമുക്ക് വീട്ടിൽ ചിലപ്പം പപ്പയും മമ്മിയൊക്കെ നമ്മളോട് ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം ചെയ്യരുത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. അതൊക്കെ നമ്മൾ അനുസരിക്കാറുണ്ട്. ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ദൈവം നൽകിയ കൽപ്പനകളും പാലിക്കാറുണ്ട്. അതുപോലെ മാമോദീസയിലൂടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സഭയിലെ അംഗങ്ങളാണ്, സഭയുടെ മക്കളാണ്. അപ്പോൾ സഭയുടെ മക്കളായ നമ്മൾ സഭാമാതാവ് തരുന്ന കൽപ്പനകളും പാലിക്കേണ്ടേ? വേണം. ഈശോ യഹൂദ നിയമപ്രകാരം അവരുടെ നിയമങ്ങൾ പാലിച്ചതുപോലെ ആ ഈശോയുടെ കുഞ്ഞു മക്കളായ നമ്മൾ നമ്മുടെ തിരുസഭാമാതാവ് തരുന്ന കൽപ്പനകളും പാലിക്കണം. അപ്പോൾ കുഞ്ഞുമക്കളെ, ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, തിരുസഭാമാതാവ് നമുക്ക് എത്ര കൽപ്പനയാണ് തരുന്നതെന്നറിയാവോ? ആ, 10-ാണോ? അല്ലല്ലോ, 10 തന്നതാരാ? ആ, അത് ദൈവം നമുക്ക് തന്നതാ 10 കൽപ്പന. തിരുസഭാമാതാവ് നമുക്ക് കുറച്ച് കൽപ്പനകൾ തരുന്നുണ്ട്. അതിൻ്റെ എണ്ണം അറിയണോ? നിങ്ങളുടെ കൈക്ക് എത്ര വിരലുണ്ട്? ആ, 5 വിരലുണ്ടല്ലേ. ഈ 5 വിരൽ കാണുമ്പോൾ ഒക്കെ നമ്മൾ ഏത് നിയമങ്ങൾ ഓർക്കണം? തിരുസഭയുടെ നിയമങ്ങൾ ഓർക്കണം. തിരുസഭ നമുക്ക് തരുന്നതും എത്ര നിയമങ്ങളാണ്? 5 നിയമങ്ങളാണ്, 5 കൽപ്പനകളാണ്. അപ്പോൾ ടീച്ചറ്, ഈ 5 കൽപ്പനകൾ ഏതൊക്കെയാണ് മക്കൾക്ക് പറഞ്ഞുതരാം? ഈ 5 കൽപ്പനകളും അതുപോലെ ദൈവത്തിൻ്റെ കൽപ്പനകളും പാലിക്കുമ്പോൾ നമ്മൾ ഈശോയെപ്പോലെ നല്ല മിടുക്കന്മാരും മിടുക്കുകളായിട്ട് മാറും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? തിരുസഭയുടെ കൽപ്പനകൾ അറിയണ്ടേ നമുക്ക്? അത് പഠിക്കണമെങ്കിൽ അത് ഏതൊക്കെ കൽപ്പനകളാണെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് 1-ാമത്തെ കൽപ്പന നോക്കാം. 1-ാമത്തെ കൽപ്പന, ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിലും പങ്കുകൊള്ളണം. ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത്. ഇപ്പോൾ 1-ാമത്തെ കൽപ്പന എന്താ ടീച്ചർ പറഞ്ഞു തന്നേ? ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിലും പങ്കുകൊള്ളണം. ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത്.
കുഞ്ഞുമക്കളെ, നമ്മൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും ഇല്ലേ? എല്ലാവരും ഞായറാഴ്ച പള്ളിയിൽ പോകാറില്ലേ? ഉണ്ട്. അപ്പം ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ നേരത്തെ പള്ളിയിൽ ചെന്ന് ഇരിക്കാറുണ്ട് ഇല്ലേ? നേരത്തെ പള്ളിയിൽ ചെന്ന് അവിടുന്ന് അച്ഛനും സിസ്റ്റേഴ്സും ഒക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ ഭക്തിപൂർവ്വം കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് ഇല്ലേ? ഇനി ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, ഏതൊക്കെ ദിവസമാണ് കടപ്പെട്ട തിരുന്നാളുകളെന്ന് മക്കൾക്കറിയാവോ? അറിയാവോ ഏതൊക്കെ ദിവസമാണ് കടമുള്ള ദിവസങ്ങൾ എന്നറിയാവോ? ഇല്ലല്ലേ. അന്ന് ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കേ, ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ഫോട്ടോയാണോ? ആ അത് നോക്കിയേ, ഈ ചിത്രത്തിൽ ആരൊക്കെ കാണുന്നത്? ആ ഒന്ന് കാണുന്ന ആരെയാ? ആ ഒരു തോമസ് ലീഹയുടെ ചിത്രം അല്ലേ. ഒന്നാമത്തെ ചിത്രം തോമസ് ലീഹയുടെ ചിത്രം. രണ്ടാമത്തെ ചിത്രമോ? രണ്ടാമത്തെ ചിത്രം ആരുടെയാ? ആ നമ്മുടെ മാതാവിൻ്റെ ചിത്രം അല്ലേ. മൂന്നാമത്തെ ചിത്രമോ? ആ ക്രിസ്മസിൻ്റെ ചിത്രം. ഇപ്പം നമുക്ക് മനസ്സിലായി, ഒന്നാമത്തെ ചിത്രം തോമസ് ലീഹയുടെ ചിത്രം, രണ്ടാമത്തെ ചിത്രം മാതാവിൻ്റെ ചിത്രം, മൂന്നാമത്തെ ചിത്രം ക്രിസ്മസിന്. അപ്പോൾ ഒന്നാമത്തെ ചിത്രം തോമസ് ലീഹയ. തോമസ് ലീഹയ ആരാ? നമ്മുടെ പിതാവ്, നമ്മുടെ ഭാരതത്തിൻ്റെ അപ്പസ്തോലനാണ് ആര്? തോമസ് ലീഹ. തോമസ് ലീഹയുടെ ഓർമ്മ തിരുനാൾ, അതായത് ജൂലൈ 3-ാം തീയതി നമ്മൾ കടവുള്ള ദിവസം നമുക്ക്. പിന്നെയോ? ആ മാതാവിൻ്റെ ചിത്രം കാണുന്നുണ്ട് അല്ലേ. മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ, അതെന്നാണെന്നറിയാവോ കുഞ്ഞുമക്കൾക്ക്? 15-ാം തീയതി. ഈ ദിവസവും നമുക്കെന്താ? കടവുള്ള ദിവസം. പിന്നെ ഒരു ദിവസം കൂടി ടീച്ചർ പറഞ്ഞല്ലോ, ആ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ദിവസം, അത് ഏതാ ദിവസം? ആ ക്രിസ്തുമസ്. ഈ ക്രിസ്തുമസും നമുക്ക് കടമുള്ള ദിവസം. അപ്പോൾ ഏതൊക്കെയാ? ജൂലൈ 3 ദുക്രാന തിരുനാൾ, ആഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ, പിന്നെയോ ആ ഡിസംബർ 25 ക്രിസ്തുമസ്. ഈ 3 ദിവസവും നമുക്ക് കടമുള്ള തിരുനാളുകളാണ്. അപ്പം ഈ 3 ദിവസം നമ്മൾ എന്ത് ചെയ്യണം? മുടങ്ങാതെ എന്ത് കാരണമുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഈശോൻ്റെ അടുത്ത് ഓടി ചെല്ലണം ഈശോയെ കാണാൻ. അപ്പം എല്ലാ കുഞ്ഞുമക്കളും പോകില്ലേ ഈശോനെ കാണാൻ? ആ പോകും അല്ലേ, മിടുക്കരാട്ടോ. അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ തിരുസഭയുടെ കൽപ്പന നോക്കിയാലോ അല്ലേ. ഒന്നാമത്തെ കൽപ്പന നമ്മൾ പഠിച്ചു, ഇനി രണ്ടാമത്തെ കൽപ്പന, ആണ്ടിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുകയോ പെസഹാക്കാലത്ത് പരിശുദ്ധ കുർബാന കൈക്കൊള്ളുകയും ചെയ്യണം. അപ്പോൾ കുഞ്ഞുമക്കൾക്ക് ഇപ്പം കുമ്പസാരം എന്താ, കുർബാന എന്താന്നൊക്കെ ചെറുതായിട്ട് അറിയത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഓർത്ത് വെക്കണം. എന്താണ്? പെസഹായിലാണ് ആര്? ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ പെസഹാ കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? യോഗ്യതയോടെ നല്ല കുമ്പസാരിച്ച് ആ എന്ത് ചെയ്യണം? വിശുദ്ധ കുർബാന കൈക്കൊള്ളണം. അപ്പോൾ ഒന്നാമത്തെ കൽപ്പന എന്താ ടീച്ചർ പറഞ്ഞു തന്നേ? ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിലും പങ്കുകൊള്ളണം. ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത്. രണ്ടാമത്തെ കൽപ്പനയോ? ആണ്ടിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുകയോ പെസഹാക്കാലത്ത് പരിശുദ്ധ കുർബാന കൈക്കൊള്ളുകയോ ചെയ്യണം. ഇനി മൂന്നാമത്തെ കൽപ്പന. മൂന്നാമത്തെ കൽപ്പന ഇതാണ്, നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും ചെയ്യണം. കേട്ടോ, എല്ലാവരും കേട്ടോ എന്താ പറഞ്ഞതെന്ന്? എന്താ പറഞ്ഞത്? നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം വന്നില്ലേ, ഏതാ ഈ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങൾ അല്ലേ? സംശയം വന്നില്ലേ? ടീച്ചർ പറഞ്ഞുതരാം. നമുക്ക് ഉപവാസം അനുഷ്ഠിക്കാൻ വേണ്ടി സഭ കൽപ്പിക്കുന്ന 2 ദിവസം, ഒന്ന് നമ്മുടെ ദുഃഖവെള്ളിയാഴ്ച, രണ്ടാമതോ വിഭൂതി ദിനം. ദുഃഖവെള്ളി എന്ന് എല്ലാ മക്കളും കേട്ടിട്ടുണ്ട്. എന്താ ദുഃഖവെള്ളി? ആ നമ്മുടെ ഈശോ മരിച്ച ദിവസമാണ് എന്ത്? ദുഃഖവെള്ളി. ദുഃഖവെള്ളി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇനി വിഭൂതി മക്കൾക്ക് അറിയാവുക എന്താണ്? നമ്മൾ പള്ളിയിൽ പോയിട്ട് കുരിശ് വരയ്ക്കുന്ന ഒരു തിരുനാളില്ലേ, അതെന്നാ? ആ നമ്മുടെ വലിയ നോമ്പ് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ദിവസം അല്ലേ. ഈ 2 ദിവസവും സഭ എന്ത് കൽപ്പിച്ചിട്ടുണ്ട്? ഉപവാസം അനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ്. ഇനി എന്താണ്? നമുക്ക് മാംസം വർജിക്കേണ്ട ദിവസങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് അറിയാവോ കുഞ്ഞുമക്കൾക്ക്? ആ നമുക്ക് ഇറച്ചിയും മീനും കൂട്ടി ചോറുണ്ട്, എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഈ ഇറച്ചിയും മീനൊക്കെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട കുറച്ച് ദിവസങ്ങളുണ്ട്. ടീച്ചർ പറഞ്ഞു തരാം. ഇനി എല്ലാ ആ ദിവസങ്ങളിൽ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യണം? അതിന് അഥവാ വീട്ടിൽ ഇറച്ചിയും മീനൊക്കെ മേടിച്ചാലും പറയണം, എനിക്ക് വേണ്ട എന്ന് പറയണം. അപ്പോൾ ദിവസം പറഞ്ഞു തരട്ടെ. വിഭൂതി ദിനവും അതുപോലെ ആണ്ടുവട്ടത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളും. ഈ ആണ്ടുവട്ടത്തിലെ എല്ലാ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ? വർഷത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളും. പക്ഷേ ഇതിൽ നമുക്ക് കുറച്ച് ദിവസം ഒഴിവുണ്ട്. ആ ഒഴിവുള്ള ദിവസം ഏതാണെന്നറിയാവോ? അതായത് നമ്മുടെ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ചയും അതുപോലെ ക്രിസ്തുമസ് കഴിഞ്ഞ് ധനഹാ തിരുനാളിന് ഇടയ്ക്കുള്ള വെള്ളിയാഴ്ചകളുണ്ട്.
ഇത്രയും ദിവസം നമുക്ക് സഭ ഒഴിവ് നൽകുന്ന ദിവസം. ബാക്കിയുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും അതുപോലെ വിഭൂതി ദിനവും നമ്മൾ ആ മാംസ വസ്തുക്കൾ ഉപയോഗിക്കരുത്. അതായത് എന്താ, ഇറച്ചിയും മീനും മുട്ടയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതെല്ലാം ആർക്ക് വേണ്ടി മാറ്റിവെക്കണം? ആ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. അപ്പം നമുക്ക് ഈശോ ഒത്തിരി അനുഗ്രഹങ്ങൾ തരും. ഇപ്പം നമ്മൾ മൂന്ന് കൽപ്പനകൾ പഠിച്ചില്ലേ? ഏതൊക്കെ പഠിച്ചേ? ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിലും പങ്കുകൊള്ളണം. രണ്ടാമതോ, ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹാ കാലത്ത് പരിശുദ്ധ കുർബാന കൈക്കൊള്ളുകയും വേണം. ഇനി മൂന്നാമത് ഏതാ പഠിച്ചേ? ആ മൂന്നാമത് പഠിച്ചു, നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും വേണം. ഇനി നാലാമത്തെ കൽപ്പന, നാലാമത്തെ കൽപ്പന ഇതാണ്, വിലക്കപ്പെട്ട കാലത്ത് വിവാഹം ആഘോഷിക്കുകയോ തിരുസഭ വിലക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹം നടത്തുകയോ അരുത്. അപ്പം വിലക്കപ്പെട്ട കാലത്ത് വിവാഹം ആഘോഷിക്കാൻ പാടുണ്ടോ? ഇല്ല. തിരുസഭ വിലക്കിയിരിക്കുന്ന ആളുകളുണ്ട്, അവരുമായിട്ട് കല്യാണം നടത്താൻ പാടുണ്ടോ? ഇല്ല. ഇനി ഏതൊക്കെ വിലക്കപ്പെട്ട കാലം? നമ്മുടെ നോമ്പുകാലങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ ഈശോവിനെ കാണാൻ വേണ്ടി കൊതിച്ച് ക്രിസ്മസിന് നോമ്പെടുക്കും. ആ ഈശോവിനോടുള്ള സ്നേഹത്തെ പ്രതി വലിയ നോമ്പെടുക്കും. ഈ നോമ്പുകാലങ്ങളിലൊന്നും നമ്മൾ എന്തോ ആഘോഷിക്കാറില്ല, കല്യാണമൊന്നും ആഘോഷിക്കാറില്ല. അപ്പം ആ കാലങ്ങളിലൊന്നും എന്താണ്, വിവാഹമൊന്നും നടത്താൻ പാടില്ല. അപ്പം നമ്മൾ നാല് കൽപ്പന പഠിച്ചു ഇല്ലേ, നാല് കൽപ്പന പഠിച്ചു. ഇനി അഞ്ചാമത്തെ കൽപ്പന, അഞ്ചാമത്തെ കൽപ്പന ദേവാലയത്തിനും ദേവാലയ ശുശ്രൂഷകർക്കും വൈദിക അധ്യക്ഷൻ കൽപ്പിച്ചിട്ടുള്ള പദവാരവും മറ്റ് ഓഹരികളും നമ്മൾ കൊടുക്കണം. അപ്പം നമ്മൾ എത്ര കൽപ്പന പഠിച്ചു മക്കളെ? അഞ്ച് കൽപ്പന പഠിച്ചു. ഈ അഞ്ച് കൽപ്പന കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ കുഞ്ഞു മക്കളല്ലേ പഠിച്ചെടുക്കാൻ. പക്ഷെ എന്ത് ചെയ്യണം? പക്ഷെ നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ. ഇത് പഠിച്ചാലല്ലേ നമുക്ക് ഈശോനെ പോലെ മിടുക്കരായിട്ട് വളരാൻ പറ്റുള്ളൂ. അപ്പം എന്ത് ചെയ്യണം? എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഇത് പഠിക്കണം. അപ്പം എന്ത് ചെയ്യും? ഒരുമിച്ച് പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എങ്ങനെ പഠിക്കും? ഒരു ദിവസം നമുക്ക് ഒരെണ്ണം പഠിക്കത്തില്ലേ? ഒരു ദിവസം ഒരെണ്ണം വീതം പഠിച്ച് അടുത്ത ഞായറാഴ്ചയാകുമ്പോഴത്തേനും എല്ലാ മക്കളും എന്ത് ചെയ്യണം? ആ ഈ അഞ്ച് കൽപ്പനകൾ പഠിച്ചു വെക്കണം. എല്ലാ മക്കളും പഠിക്കൂലേ? ആ പഠിക്കും എന്നുള്ളൊരു നെസ് പറഞ്ഞേ. ആ മിടുക്കന്മാരാ കേട്ടോ. അപ്പം എല്ലാ മിടുക്കന്മാരും മിടുക്കികളും എന്ത് ചെയ്യണം? ആ അഞ്ച് കൽപ്പനകൾ തിരുസഭയുടെ പഠിച്ചു വെക്കണം. ഇനി ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ തിരുസഭയുടെ കൽപ്പനകളും ദൈവപ്രമാണങ്ങളും പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം പഠിച്ച് ഇതനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈശോനോട് കൂടുതലെടുക്കും. അപ്പോൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളായിട്ട് ഈശോനെ പോലെ വളർന്നു വരാൻ വേണ്ടി നമുക്ക് സാധിക്കും. അങ്ങനെയല്ലേ നമ്മൾ വളർന്നു വരണ്ടേ? അതെ. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാ മക്കളും ഇത് പഠിക്കണം. ഇനി എന്ത് ചെയ്യണം? ഒരു ഹോംവർക്ക് ഉണ്ട്, പിന്നെയോ വചനം പഠിക്കാനുണ്ട്. അപ്പോൾ ഹോംവർക്ക് തരുന്നതിൻ്റെ മുമ്പ് നമുക്കൊരു വചന ഭാഗം വായിക്കാം. അതായത് നമുക്ക് എൻ്റെ വചനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വചനം പഠിക്കണ്ടേ? അതിനുവേണ്ടി നമുക്കൊരു വചന ഭാഗം വായിച്ചു തരുന്ന ടീച്ചർ ആ വചനഭാഗം ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിൽ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. അപ്പോൾ നമുക്ക് വചനം വായിക്കാം. ലൂക്കായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം 41 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹാ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ചവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായകയാൽ യേശുവിനെ തിരക്കിയവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും
മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കുഞ്ഞുമക്കളെ, കുറച്ച് വലിയ വചനഭാഗമാണ് നമ്മൾ കേട്ടത്. പക്ഷേ ഇതൊരു കൊച്ചു കഥയല്ലേ? കൊച്ചു കഥയാണ്. ഈ കഥയിൽ നമ്മൾ ഈ വചനം വായിച്ചതിൽ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം എവിടെ എഴുതി വെക്കണം? എൻ്റെ വചനമായിട്ട് നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. ഇനി മക്കൾക്കുള്ള ഹോംവർക്ക് ടീച്ചർ തരാം. ഹോംവർക്ക് എഴുതേണ്ടത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 44-ാമത്തെ പേജിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ക്രമം തെറ്റി കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേത് ഭാഗമാണ്? നമ്മളിപ്പോൾ വായിച്ച വചനഭാഗമില്ലേ, ഇതിലെ സംഭവങ്ങളാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? ക്രമം തെറ്റി എഴുതിയിട്ടുള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? അത് ഓർഡറായിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള കോളത്തിൽ എഴുതി വെക്കണം. ഇനി ടീച്ചർ ചോദിക്കട്ടെ, നമ്മൾ പാഠമൊക്കെ പഠിച്ചു ഇല്ലേ? ഹോംവർക്ക് തന്നു, പാഠമൊക്കെ പഠിച്ചു, മിടുക്കരായി. ഇനി ചോദിക്കട്ടെ, നമ്മൾ ഈ പാഠത്തിൽ കൂടി കടന്നു വന്നപ്പോൾ ഈശോ എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് പഠിച്ചു. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന് പഠിച്ചു അല്ലേ. ഇനി നമ്മൾ കടപ്പെട്ട തിരുനാളായിട്ട് ആഘോഷിക്കേണ്ടത് ഏതൊക്കെ തിരുനാളാണെന്ന് ടീച്ചർ പറഞ്ഞു തന്നേ. ആ, ദുക്രാന തിരുനാൾ, മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ, പിന്നെ നമ്മുടെ ക്രിസ്തുമസ് അല്ലേ. ഇനി ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ തിരുസഭയുടെ കൽപ്പനകൾ പഠിച്ചു അല്ലേ. ഈ തിരുസഭയുടെ കൽപ്പനകളും അതുപോലെ 10 പ്രമാണങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വളർന്നു വരും? ആ ഈശോയുടെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരും. ഇനി നാം പാലിക്കേണ്ട കൽപ്പനകൾ ഏതാ? അപ്പോൾ നമ്മൾ ഒരു കൽപ്പന മാത്രം പാലിച്ചാൽ മതിയോ? 10 കൽപ്പന മാത്രം പാലിച്ചാൽ മതിയോ? അല്ല, തിരുസഭയുടെ കൽപ്പനകളും ദൈവപ്രമാണങ്ങളും നമ്മൾ പഠിക്കണം. ഇനി കുഞ്ഞുമക്കൾക്ക് മനഃപ്പാഠമാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? തിരുസഭയുടെ കൽപ്പനകൾ. എല്ലാ മക്കളും തിരുസഭയുടെ 5 കൽപ്പനകളും മനഃപ്പാഠമാക്കണം. ടീച്ചർ പറഞ്ഞു തന്നു, ഒരുമിച്ച് പഠിക്കാൻ പറ്റൂലെങ്കിൽ ഓരോ ദിവസമായിട്ട് പഠിക്കണം. കുഞ്ഞുമക്കളെ, ഇനി എന്ത് ചെയ്യണം? നമ്മളിതൊക്കെ പഠിച്ച് നല്ല മക്കളായിട്ട് വരാൻ നോക്കുമ്പോൾ ആ സാത്താൻ നമ്മളെ ഇങ്ങനെ എന്താ ആ ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കും. അപ്പം സാത്താനെതിരെ പ്രയോഗിക്കാൻ വേണ്ടി നമുക്കൊരു ആ രക്ഷയുണ്ട്. ആ രക്ഷ ഏതാന്ന് ഈ കൊച്ചു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ൂ
വേണ്ടോ മക്കളെ? ആ ഏതാ നമുക്ക് വേണ്ട രക്ഷ? ആ കുരിശടയാളം. കുരിശടയാളമായിരിക്കണം നമ്മുടെ രക്ഷ. എന്തിനു രക്ഷ? സാത്താനെതിരെ ആ പ്രയോഗിക്കേണ്ട നമ്മുടെ രക്ഷ. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് എടുക്കേണ്ട തീരുമാനം എന്നാ? ആ ഈശോ നിയമങ്ങളൊക്കെ പാലിച്ചു, ഈശോയെപ്പോലെ നമ്മളും നിയമങ്ങളനുസരിച്ച് ജീവിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ആ സാത്താനെയൊക്കെ ആ സാത്താനോടൊക്കെ പോരിട്ട് എന്നാൽ സാത്താനോട് മല്ലിട്ട് നമ്മൾ ജയിക്കണം. നമ്മൾ ആരുടെ മക്കളാണ്? ഈശോയുടെ മക്കളാണ്. അങ്ങനെ നല്ല വിശുദ്ധി നിറഞ്ഞ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരാൻ വേണ്ടി എല്ലാ മക്കളും ശ്രമിക്കണം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.